വിവേചനപരമായ പെരുമാറ്റത്തിൽ നിന്നും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മോചിതരാക്കാനുള്ള സമയമായെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു. പീഡനം നേരിടുന്ന സ്ത്രീകളെ അവ ചെറുക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനുമായി കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ച കനൽ പദ്ധതിയുടെ പത്തനംതിട്ട ജില്ലാതല പോസ്റ്റർ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. വിവാഹം ഒരു വിലപേശലല്ലെന്നും ധനവും സമ്പത്തും കണക്കാക്കി നോക്കിയല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടതെന്ന് പഠിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും കളക്ടർ പറഞ്ഞു. വിവാഹം എന്നത് ഒരു വിലപേശലല്ല. ധനവും സമ്പത്തും ഡൗറിയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്നത് നാം പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വിപത്തിലേക്കായിരിക്കും നമ്മുടെ സമൂഹം പോവുക എന്നോർക്കുക. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത്. പണ്ടിത് പെൺമലയാളം, ഇന്നിത് പണമലയാളം, ഇനി ഇത് പിണമലയാളം. പണത്തിനായി പെണ്ണിനെ പിണമാക്കുന്ന അതിക്രൂരമായ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണിന്ന്. ഈ സ്ഥിതി മാറുവാനായി നാം ഓരോരുത്തരും ശബ്ദമുയർത്തേണ്ടതായിട്ടുണ്ട്, പ്രതിജ്ഞ എടുക്കേണ്ടതായിട്ടുണ്ട്. വിവേചനപരമായ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും വിമോചിതരാക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. വിവാഹം ഒരു വെളിച്ചമായി എല്ലാ കുടുംബങ്ങളിലും നിലകൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കനൽ എന്ന ഈ പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിലും വെളിച്ചം വീശുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കനൽ എന്ന കർമ്മ പരിപാടി മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാതലത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ പോസ്റ്റർ ജില്ലാ സബ് ജഡ്ജ് ദേവൻ കെ മേനോന് നൽകി കളക്ടർ പ്രകാശനം ചെയ്തു. ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഒപ്പ് രേഖപ്പെടുത്തിയ സ്ത്രീധനം ആവശ്യപ്പെടരുത്, കൊടുക്കരുത്, വാങ്ങരുത് എന്ന സന്ദേശമുള്ള കാർഡ് അസിസ്റ്റന്റ് കളക്ടർ സന്ദീപ് കുമാറിന് നൽകി കളക്ടർ പ്രകാശനം ചെയ്തു. ജില്ലാ സബ് ജഡ്ജ് ദേവൻ കെ മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ സന്ദീപ് കുമാർ, ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസർ തസ്നീം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.